കേരളത്തിൽ ചാവേർ ആക്രമണത്തിന് പദ്ധതിയിട്ട കേസിലെ ഏക പ്രതി റിയാസ് അബൂബക്കറിന് 10 വർഷം കഠിന തടവ്. വിവിധ വകുപ്പുകളിലായി 25 വർഷം തടവ് ശിക്ഷ വിധിച്ചിട്ടുണ്ട്. എന്നാലും ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്നതിനാൽ 10 വർഷം കഠിന തടവും 125,000 രൂപ പിഴയുമാണ് അന്തിമവിധി. 4 വർഷം പ്രതി ജയിലിൽ കഴിഞ്ഞ കാലാവധി ശിക്ഷയിൽ ഇളവും ചെയ്യും. കൊച്ചിയിലെ പ്രത്യേക NIA കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ജിജീഷ് കരുണാകരൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജിജീഷ്, വാർത്തയുടെ വിശദാംശങ്ങൾ. അനു, കേരളത്തിൽ തുടർ സ്ഫോടനങ്ങളും ഒപ്പം തന്നെ ചാവേർ ആക്രമണ പദ്ധതികളും തയ്യാറാക്കി അത്തരത്തിലുള്ള പദ്ധതികളുടെ പിന്നണിയിൽ പ്രവർത്തിച്ചിരുന്ന റിയാസ് അബൂബക്കറിന്റെ ശിക്ഷയാണ് ഇപ്പോൾ കലൂരിലെ പ്രത്യേക NIA കോടതി വിധിച്ചിരിക്കുന്നത്. 10 വർഷം കഠിന തടവാണ് പ്രതിക്ക് ലഭിച്ചിരിക്കുന്നത്. വിവിധ വകുപ്പുകളിലായി പ്രത്യേകമായി 25 വർഷമാണ് ആകെ തടവ് ലഭിച്ചിരിക്കുന്നത്. UOPയിലെ 38 വകുപ്പ് അനുസരിച്ച് 10 വർഷം കഠിന തടവ്, 39 UOPയിലെ തന്നെ 39 വകുപ്പ് പ്രകാരം 10 വർഷം കഠിന തടവ്. ഒപ്പം തന്നെ 120B ഇന്ത്യൻ പീനൽ കോഡിലെ 120B ഗൂഢാലോചന വകുപ്പ് പ്രകാരം 5 വർഷം, അങ്ങനെ 25 വർഷമാണ് കഠിന തടവ്. അത് ഒരുമിച്ച് അനുഭവിക്കുമ്പോൾ പ്രതി 10 വർഷം കഠിന തടവാണ് അനുഭവിക്കുന്നത്. നിലവിൽ റിമാൻഡിൽ കഴിഞ്ഞ കാലാവധി കണക്കാക്കുമ്പോൾ 4 വർഷവും 9 മാസവും 9 ദിവസത്തോളം പ്രതി റിമാൻഡിൽ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സമയം കൂടി കുറച്ചതിന് ശേഷമുള്ള ശിക്ഷാ കാലാവധിയാണ് അനുഭവിക്കേണ്ടത്. ഒപ്പം തന്നെ 125,000 രൂപയാണ് റിയാസ് അബൂബക്കറിന് പിഴ ശിക്ഷയായി കലൂരിലെ പ്രത്യേക NIA കോടതി വിധിച്ചിരിക്കുന്നത്. അതിൽ 50,000 രൂപ പിഴ, UOPA കേസിൽ 50,000, 38 വകുപ്പിൽ 50,000 രൂപ പിഴ. ഒപ്പം തന്നെ 39 ഭീകരവാദ സംഘടനയിൽ അംഗത്വം സ്വീകരിക്കുക എന്നതാണ് 38. ഒപ്പം തീവ്രവാദ ഗ്രൂപ്പിനെ പിന്തുണയ്ക്കുക, ഭീകരവാദ ഗ്രൂപ്പിനെ പിന്തുണച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തുക എന്നതാണ് 39. ഈ 2 വകുപ്പുകളിലും പിഴ ശിക്ഷയായി ലഭിച്ചിരിക്കുന്നത് 50,000 രൂപ വീതമാണ്. ഒപ്പം ഗൂഢാലോചനയ്ക്ക് ഇന്ത്യൻ പീനൽ കോഡിലെ ഗൂഢാലോചന വകുപ്പിന് 120B പ്രകാരം 25,000 രൂപ പിഴയും പ്രതിക്ക് വിധിച്ചിട്ടുണ്ട്. വലിയ കൂളിളക്കം സൃഷ്ടിച്ച കേസിലാണ് കഠിന തടവ് തന്നെ പ്രതിക്ക് ലഭിച്ചിരിക്കുന്നത്. ദേശീയ അന്വേഷണ ഏജൻസി മുന്നോട്ട് വെച്ചിരിക്കുന്ന തെളിവുകളെല്ലാം തന്നെ കോടതി സ്വീകരിച്ചിട്ടുണ്ട്. പ്രധാനമായും NIA കോടതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ശിക്ഷാവിധിയിന്മേലുള്ള വാദത്തിൽ പ്രധാനമായും വ്യക്തമാക്കിയ കാര്യമെന്ന് പറയുന്നത് മാതൃകാപരമായ ശിക്ഷ, പരമാവധി ശിക്ഷ തന്നെ റിയാസ് അബൂബക്കറിന് നൽകണം, സമൂഹത്തിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി, ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയായിരുന്നു പ്രതിയുടെ നീക്കങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം ഉണ്ടായിരുന്നത്. ഈ കേസിലാകെ 3 പ്രതികളായിരുന്നു ഉണ്ടായിരുന്നത്. കാസർഗോഡ് IS കേസിന് അനുബന്ധമായുള്ള അന്വേഷണത്തിലാണ് പിന്നീട് ഈ കേസുകൂടി രജിസ്റ്റർ ചെയ്യുന്നത്. കാസർഗോഡ് IS കേസുമായി ബന്ധപ്പെട്ട് 15 പേരായിരുന്നു ഭീകരവാദ പ്രവർത്തനത്തിനായി സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും എല്ലാം കടന്നത്. ഇതിന്റെ അന്വേഷണത്തിലാണ് അനുബന്ധമായി ഇത്തരത്തിൽ ചാവേർ ആക്രമണ പദ്ധതികൾ തയ്യാറാക്കിയിരുന്നുവെന്നും സ്ഫോടന പദ്ധതികൾ തയ്യാറാക്കിയിരുന്നുവെന്നും കൊച്ചി നഗരത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിലായി ഇതിനുള്ള ഗൂഢാലോചനകൾ നടന്നിരുന്നുവെന്നും അന്വേഷണ സംഘത്തിന് വ്യക്തമായത്. തുടർന്ന് 3 പേർ അറസ്റ്റിലായി. ഇതിൽ 2 പേർ പിന്നീട് മാപ്പു സാക്ഷികളായി. അവർ നൽകിയ മൊഴികളാണ് ഏറ്റവും പ്രധാനമായും റിയാസ് അബൂബക്കറിന് എതിരായി മാറുകയും ചെയ്തിട്ടുള്ളത്. അവർ വ്യക്തമാക്കുന്നത് അനുസരിച്ചുകൊണ്ട് ഈ ഒരു ചാവേർ ആക്രമണ പദ്ധതിയിൽ നിന്ന് തങ്ങൾ പിന്മാറിയിരുന്നു. എന്നാൽ തങ്ങൾ ഈ ചാവേർ ആക്രമണ പദ്ധതിയിൽ നിന്ന് പിന്മാറിയിട്ടും റിയാസ് അബൂബക്കർ പിന്മാറിയില്ല. തങ്ങളെ ഇതിന്റെ ഭാഗമാക്കാനുള്ള ശ്രമങ്ങൾ റിയാസ് അബൂബക്കർ തുടർന്നുകൊണ്ടിരുന്നു. എന്നാൽ ഈ ഒരു ചാവേർ ആക്രമണ സ്ഫോടന പദ്ധതികളുടെ ഭാഗമാകാനില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇതിൽ നിന്ന്, ഈ ഉദ്യമത്തിൽ നിന്ന് തന്നെ തങ്ങൾ പൂർണ്ണമായും പിന്മാറി എന്ന കാര്യമായിരുന്നു മറ്റേ 2 പേർ നൽകിയിരുന്നത്. ഇവരാണ് പിന്നീട് മാപ്പുസാക്ഷികളായത്. ഇത്തരത്തിൽ കൃത്യമായി മുന്നോട്ട് പോവുകയും കൃത്യം നടത്താൻ വേണ്ടിയുള്ള എല്ലാ ആലോചനകളും ഗൂഢാലോചനകളും നടത്തുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, പ്രതി ഒരു തരത്തിലും മാനസാന്തരപ്പെടുകയോ അല്ലെങ്കിൽ ചെയ്ത തെറ്റിൽ പശ്ചാത്തലപ്പിക്കുകയോ ചെയ്തില്ല എന്നും ദേശീയ അന്വേഷണ ഏജൻസി വിശദമായ വാദത്തിനിടയിൽ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതിക്ക് പരമാവധി ശിക്ഷ തന്നെ നൽകണം എന്നതായിരുന്നു പ്രധാനമായുമുള്ള ആവശ്യം. വിദേശ വിനോദസഞ്ചാരികൾ അടക്കം എത്തുന്ന കേന്ദ്രങ്ങളിൽ സ്ഫോടനം നടത്താനായിരുന്നു റിയാസ് അബൂബക്കർ അടക്കം ലക്ഷ്യമിട്ടിരുന്നത്. വലിയ രാജ്യാന്തര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ആ ഒരു വാർത്തയാക്കി അത് മാറ്റണം, ഭീകരപ്രവർത്തനങ്ങളുടെ ഭാഗമാക്കി അത് മാറ്റണം എന്നത് തന്നെയായിരുന്നു ഇവരുടെ ലക്ഷ്യമായി ഉണ്ടായിരുന്നതും. ശരി, ജിജീഷ് കർണാനാണ് വിശദാംശങ്ങൾ നൽകിയത്.